സ്പെയിനിലെ എയർബസ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ C-295 ട്രാൻസ്പോർട്ട് വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ആവനാഴിയിലേക്ക്. യുദ്ധമുഖത്ത് ആളുമായുധവും എത്തിക്കാനും രക്ഷാപ്രവർത്തനത്തിനും ശേഷിയുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ യാത്രാ യുദ്ധ വിമാനമാണ് C-295. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായുള്ള കരാറിൽ ലഭിക്കേണ്ട 56 വിമാനങ്ങളിൽ ആദ്യത്തേതാണിത്. ഇതിൽ 16 സ്പെയിനിൽ നിന്ന് നേരിട്ടെത്തും. ബാക്കി 40 എയർബസുമായി ചേർന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് വഡോദരയിൽ നിർമ്മിക്കും. സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യ സൈനിക വിമാനമായിരിക്കും ഇത്. 2025 ഓഗസ്റ്റിനകം 16 വിമാനങ്ങളും സ്പെയിനിൽ നിന്നെത്തുമെന്നാണ് കരുതുന്നത്. ചെറിയ ടേക്ക് ഓഫ് ലാൻഡിംഗ് സവിശേഷത മൂലം താൽക്കാലിക എയർ സ്ട്രിപ്പുകളിലും ഉപയോഗിക്കാൻ സാധിക്കും. ഈ 56 വിമാനങ്ങളിലും ഭാരത് ഇലക്ട്രോണിക്സ് നിർമ്മിച്ച ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ ഘടിപ്പിക്കും. 71 സൈനികരെയും 49 പാരാട്രൂപ്പർമാരെയും കൊണ്ടുപോകാൻ സാധിക്കും. 24 സ്ട്രെച്ചറുകളും 7 മെഡിക്കൽ അറ്റൻഡർമാരെയും വഹിക്കും. ചൈന അതിർത്തി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം പോലെയുള്ള സ്ഥലങ്ങളിൽ വ്യോമസേനയ്ക്ക് കരുത്താകാൻ C-295 സാധിക്കും.